നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്വെയിൻ ബ്രാവോ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പോടുകൂടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് അദ്ദേഹം ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരശേഷം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നലെ ശ്രീലങ്കയോടുകൂടി പരാജയപ്പെട്ടതോടെ നിലവിലെ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 38-കാരനായിട്ടുള്ള ഡ്വെയിൻ ബ്രാവോ ഒരിക്കൽ വിരമിക്കലിൽ നിന്ന് തിരികെ വന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് നമുക്ക് പോകാം. അദ്ദേഹം പറയുന്നത് സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നായിരുന്നു. അതായത് തൻ്റെ കരിയർ അവസാനിപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. വെസ്റ്റ് ഇൻഡീസിനെ നീണ്ട 18 വർഷക്കാലം റെപ്രസെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുള്ള ഒരു കരിയറാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു റീജിയണെ അതുപോലെ കരീബിയൻ ജനതയെ നീണ്ട കാലം റെപ്രസെൻ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. 3 ICC ട്രോഫികൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും അധികം പ്രൗഡുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്രിക്കറ്റേഴ്സിൻ്റെ എറ അത് നമ്മൾ ഗ്ലോബൽ സ്റ്റേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന് തെളിവായിട്ട് ഈ കിരീട നേട്ടങ്ങളുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സൂപ്പർ താരങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുന്നു. ക്രിസ് ഗെയിലും ഡ്വെയിൻ ബ്രാവോയും അടക്കമുള്ള വെറ്ററൻ താരങ്ങളുടെ അവസാനത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പായിരിക്കും ഇത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.